മാപ്പിള മക്കളെന്നും നെഞ്ചിലെ മക്കാക്കുറേശിതരവാട്ടിൽ മീകണ്ടുള്ള നമസ്കാരം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം. മത്സരവേദികളിലെത്തുന്ന മാപ്പിള കലകൾക്ക് ഏകീകൃത വിധി നിർണയം ഇല്ലാത്തതിനാൽ വിധി നിർണയിക്കുന്നവരുടെ മനോഗതത്തിന് വിധേയരായി ചിലരെങ്കിലും നിരാശരാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതിനൊരന്ത്യം കുറിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് മാപ്പിള കലകളുടെ മത്സരവേദികൾക്ക് ഏകീകൃത വിധി നിർണയോപാധിക്കായുള്ള മാർഗരേഖ എന്ന ദൗത്യം മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഏറ്റെടുത്തത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ 1999 സ്ഥാപിക്കപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ സ്മാരകം 2013 മാപ്പിള കലാ അക്കാദമിയായി ഉയർത്തപ്പെട്ടത്. വൈദ്യർ സ്മാരകത്തിന് 20 പൂർത്തിയായ 2019 മാപ്പിള കലകളുടെ വിധി നിർണയ മാനദണ്ഡം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 10 മത്സരവേദികളിൽ മാപ്പിള കലകളുണ്ട്. കാലാകാലങ്ങളിൽ മത്സര മാനുവൽ പരിഷ്കരിക്കപ്പെടുമ്പോഴും മാപ്പിള കലകളുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതിനാൽ മത്സരങ്ങളുടെ വിധി നിർണയത്തിന് ശേഷമുള്ള പരാതി പ്രളയങ്ങളും തുടരുകയാണ് പതിവ്. പരിശീലനം നേടുന്നവരും പരിശീലനം നൽകുന്നവരും മത്സരങ്ങളെ വിലയിരുത്തുന്നവരും ഒരു പാതയിൽ എത്തിച്ചേരാൻ ഇതിന് ഒരു ഏകീകൃത ചട്ടക്കൂട് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഓരോ കലാരൂപങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് അതത് മേഖലകളിലെ വിദഗ്ധരുടെ പാനൽ വിവിധ ഘട്ടങ്ങളിലായി ഒത്തുചേർന്നും ചർച്ച ചെയ്തുമാണ് ഈ മാർഗരേഖ തയ്യാറാക്കിയത്. ഓരോ കലകളുടെയും അവതരണ നിബന്ധനകളും വിധി നിർണയോപാധികളും വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നതിനാൽ അവ പാലിക്കപ്പെടുന്നുണ്ടെന്ന സൂക്ഷ്മത കൂടിയാണ് വിധി നിർണയത്തിൽ സ്വീകരിക്കേണ്ടത്. മത്സരവേദികളിൽ ഓരോ കലാരൂപങ്ങളും വിലയിരുത്തപ്പെടുന്നത് നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാപ്പിള കലകൾക്കും അവ വിലയിരുത്തുന്ന കാര്യത്തിൽ മാനദണ്ഡങ്ങളുണ്ടെങ്കിലും അവ എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് എന്നും ലിഖിത രൂപത്തിലുള്ള മാനദണ്ഡങ്ങളുടെ അഭാവം തർക്കവിഷയങ്ങളിലെ അന്തിമ വിധികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നതും പതിവായ ഘട്ടത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നതുകൂടിയാണ് വൈദ്യർ അക്കാദമി ഉദ്ദേശിക്കുന്നത്. മാപ്പിളപ്പാട്ട്, ഒപ്പന, അറബനമുട്ട്, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, കോൽക്കളി, ചീനിമുട്ട്, സീറ പാടിപ്പറയൽ എന്നീ ഇനങ്ങൾ മത്സരവേദികളിലെത്തുമ്പോൾ അവ വിലയിരുത്തപ്പെടേണ്ടത് ഇതിൽ പ്രതിപാദിച്ച വിധത്തിലാകുമ്പോൾ തർക്കങ്ങൾ പരിഹരിക്കാൻ സൗകര്യമാണ്. ഓരോ ഇനത്തിനും ക്രമനമ്പറിട്ട് ക്രമനമ്പറുകൾക്ക് ഉപനമ്പറും ചേർത്താണ് ഓരോ ഇനവും വിവരിച്ചിരിക്കുന്നത്. അതിനാൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നമ്പറുകൾ അടയാളപ്പെടുത്തി ജൂറി ഓഫ് അപ്പീലിനെ സമീപിക്കുവാൻ പാകത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാനും സമയം ലാഭിക്കുവാനും സാധിക്കുന്നതാണ്. മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ
നിലവിൽ മത്സരവേദികളിലുള്ളൂ. ഇത്തരമൊരു മാർഗരേഖ തയ്യാറാക്കുവാൻ അക്കാദമിയുമായി സഹകരിച്ച എല്ലാവരോടും അക്കാദമിക്കുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് കലാകൈരളിക്ക് മുന്നിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഈ മാർഗരേഖ സമർപ്പിക്കുന്നു. ഒപ്പന നിബന്ധനകൾ: 1. ഒപ്പനയ്ക്ക് പിന്നണിയോ പക്കമേളമോ പാടില്ല. 2. സംഘത്തിൽ മണവാട്ടിയടക്കം 10 പേരുണ്ടാവണം. 3. സംഘാംഗങ്ങൾ മുഴുവനും വേദിയിൽ പ്രത്യക്ഷപ്പെടണം. 4. 3 പേർ പാട്ടുകാർ. 5. ഒരാൾ മുൻപാട്ടുകാരി. 6. മറ്റു 2 പേർ പിൻപാട്ടുകാർ. 7. മുൻപാട്ടും പിൻപാട്ടും നിർബന്ധമാണ്. 8. 6 പേർ കളിക്കാർ. 9. മുൻപാട്ടുകാരിക്കൊപ്പം സഹഗായികമാരും കൂട്ടത്തിൽ കളിക്കാരും ഏറ്റുപാടണം. 10. പാട്ടിനൊപ്പം താളത്തിൽ കൈയടിച്ച് നൃത്തമല്ലാത്ത രൂപത്തിൽ ചാഞ്ഞും ചരിഞ്ഞും പരസ്പരം സ്ഥാനം മാറിയും ചുറ്റി നടന്നും അവതരിപ്പിക്കാം. 11. പാട്ടും താളത്തിനൊത്ത കൈയടിയുമാണ് പ്രധാനം. 12. നീട്ടിപ്പാടാൻ കഴിയുന്ന ഇശലുകളിൽ വൈനീളം പാടിക്കൊണ്ടാവണം വരവും പോക്കും. 13. ഒപ്പനച്ചായൽ ഒപ്പന മുറുക്കം ഇശലുകൾ ആലപിക്കണം. 14. പന്തൽ അലങ്കാരങ്ങൾ, മണവാട്ടിയുടെ വേഷഭൂഷാദികൾ, മൈലാഞ്ചി തുടങ്ങിയവ വർണ്ണിക്കുന്ന ലക്ഷണമൊത്ത പഴയ കല്യാണപ്പാട്ടുകൾ, അവയുടെ ഇശലിലും ഈണത്തിലും എഴുതപ്പെടുന്ന സമാനങ്ങളായ മറ്റു രചനകൾ എന്നിവയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 15. പഴയകാല മാപ്പിള സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വിധമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഒപ്പന അവതരണങ്ങൾക്ക് അനുയോജ്യം. 16. പരമാവധി സമയം 10 മിനിറ്റ്. വിധി നിർണയ ഉപാധികൾ കൂടി ശ്രദ്ധിക്കുക. പാട്ടിൻ്റെ ഇശൽ 20 സ്കോർ. പാട്ടിൻ്റെ സാഹിത്യം 20 സ്കോർ. പാട്ടിൻ്റെ താളവും കയ്യടിയുടെ ചേർച്ചയും 20 സ്കോർ. ശ്രുതിലയവും ശബ്ദഭംഗിയും 20 സ്കോർ. വേഷ സൂക്ഷ്മതയും തനിമയാർന്ന അവതരണവും 20 സ്കോർ. ആകെ 100 സ്കോറിലാണ് കണക്കാക്കുക. നന്ദി.